നമസ്കാരം. കുക്കിംഗ് ട്രാവൽ വിത്ത് രമ്യാശ്രീ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇവിടെ തയ്യാറാക്കുന്നത് കപ്പ പുഴുങ്ങിയതും അഞ്ച് തരം ചമ്മന്തിയുമാണ്. വീടിനകത്ത് വച്ചല്ല ഞങ്ങൾ ചെയ്യുന്നത്, വെളിയിൽ വെച്ചാണ് ചെയ്യുന്നത്. കോവിഡാണെങ്കിലും മാസ്കൊന്നും ധരിക്കാതെ നിൽക്കുമ്പം നിങ്ങൾ വിചാരിക്കും എന്താണിങ്ങനെയെന്ന്. എൻ്റെ വീടിന് വെളിയിൽ തന്നെയാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ്. പക്ഷേ നമ്മളെപ്പോണക്കുള്ളവർ തീർച്ചയായും വെളിയിൽ പോകുമ്പോൾ എന്താവശ്യത്തിന് പോയാലും അത് തൊട്ടടുത്തുള്ളൊരു കടയിലേക്ക് പോവുകയാണെങ്കിലും രണ്ട് മാസ്ക് ധരിക്കാൻ നിങ്ങൾ നിർബന്ധിതരാവണം. കോവിഡ് എന്ന മഹാമാരി നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും വളരെയേറെ അതിഭീകരമായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് നമ്മൾ ഇതിനെതിരെയുള്ള സർക്കാർ പറയുന്ന നിർദ്ദേശങ്ങളെല്ലാം പാലിക്കും എന്നുള്ളത്. ഞാൻ ആരോഗ്യവാനാണ്, എനിക്ക് വരില്ല, എനിക്കിന്നുവരെ ഒരു അസുഖവും വന്നിട്ടില്ല എന്നുള്ള ചിന്തകളെല്ലാം വെടിഞ്ഞ് ഞാൻ മൂലം മറ്റൊരാൾക്ക് ഒന്നും സംഭവിക്കരുത് എന്ന ചിന്ത നമ്മളിൽ ഓരോരുത്തർക്കും ഉടലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മഹാമാരിയെ നമുക്ക് പിടിച്ചുകെട്ടാൻ കഴിയും. വെളിയിൽ അടുപ്പൊക്കെ കൂട്ടി ഒരു വലിയ ചരുവം അടുപ്പിൽ വെച്ചിട്ടുണ്ട്, വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചായിരുന്നല്ലോ ഇന്ന് പാചകം ചെയ്യുന്നത് വെളിയിലാണ്. ഇനി ഇതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. കപ്പയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. കപ്പ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഊറ്റി മാറ്റണം. അതിനുശേഷം പുതിയ വെള്ളം ഒഴിച്ച് വീണ്ടും തിളപ്പിച്ച് എടുക്കണം. ആദ്യത്തെ വെള്ളം ഊറ്റി മാറ്റി പുതിയ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ വെള്ളത്തിൽ കിടന്ന് കപ്പ വെന്ത് വരട്ടെ. ചെറിയൊരളവിൽ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. കപ്പ നല്ല ഉണക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഊറ്റി മാറ്റി നമുക്ക് വാങ്ങി വെക്കാം. അഞ്ച് തരം ചമ്മന്തിയാണ് നമ്മൾ ഈ കപ്പയിലൂടെ കഴിക്കുന്നതിന് തയ്യാറാക്കുമെന്ന് പറഞ്ഞത്. അതിലൊന്നാമത്തെ ചമ്മന്തി തയ്യാറാക്കുന്നതിന് എന്തൊക്കെ സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് നോക്കാം. തേങ്ങ എടുത്തിട്ടുണ്ട് കാൽ കപ്പോളം, ഉപ്പ് എടുത്തിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു നാല് പീസോളം, വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അതൊരു ഏഴ് പീസ് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞങ്ങൾ പരമ്പരാഗതമായ രീതിയിൽ കല്ലിട്ട് അരയ്ക്കുകയാണ്. നിങ്ങൾക്ക് മിക്സി ആണെന്നുണ്ടെങ്കിൽ മിക്സിക്ക് അകത്തിട്ട് അരയ്ക്കാം. വറ്റൽമുളക് നല്ല ഉണക്ക് ആദ്യം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചുമന്നുള്ളി അരച്ചെടുക്കാം. എടുത്തു വച്ചിരുന്ന തേങ്ങ നമുക്ക് ചേർത്ത് ഇനി അരച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണക്കൊന്ന് അരച്ചെടുക്കാം. നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. കല്ലിലിട്ട് അരച്ച് നല്ലവണക്കെടുത്തതാണ്. ഇനി ഇതിലേക്ക് തൈര് ഒരു പ്രധാന ഘടകമാണ്, അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. അരച്ചെടുത്തത് ഒന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഈ ചമ്മന്തി തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് തേങ്ങ വേണമെന്നില്ല, തേങ്ങ ഇല്ലാതെയും ഇത് തയ്യാറാക്കാൻ പറ്റും. വറ്റൽമുളകും ചുമന്നുള്ളിയും മാത്രം കല്ലിൽ വെച്ച് അരയ്ക്കുമോ,
അതല്ല എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അരച്ചു എടുക്കുക. ശേഷം നിങ്ങൾക്ക് തൈരും ഉപ്പും ചേർത്ത് എടുക്കുമ്പോഴും ചമ്മന്തിയായി കിട്ടും. ഇത് രണ്ടാമത്തെ ചമ്മന്തിക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ്. മാങ്ങ എടുത്തിട്ടുണ്ട്, പച്ചമാങ്ങയാണ്. തേങ്ങ എടുത്തിട്ടുണ്ട്, അതൊരു കാൽ കപ്പോളമുണ്ട്. കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. ചുമന്നുള്ളി 3 പീസോളം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് ചതച്ചെടുക്കുകയാണ്. ഇത് മൂന്നാമത്തെ ചമ്മന്തിക്ക് വേണ്ട ചേരുവകളാണ്. കാന്താരിമുളക് എടുത്തിട്ടുണ്ട്, ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് കല്ലേലൊന്ന് അരച്ചെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇടിച്ചെടുത്താലും മതി. ഇത് മിക്സിക്കകത്തിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിനൊരു ടേസ്റ്റ് കാണത്തില്ല. ഒന്നുകിൽ നമ്മളുടെ കല്ലേലിട്ടൊന്ന് അരച്ചെടുക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇടിച്ചെടുക്കാനുള്ള സംബന്ധം ഉണ്ടെങ്കിൽ അങ്ങനെ ഇടിച്ചെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇത് നാലാമത്തെ ചമ്മന്തിയാണ്. നമ്മൾ ഏകദേശം ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ഒരു ചെറിയ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഇനി ഇതൊന്ന് ചാലിച്ചെടുക്കാം. മുളക് പൊടിയും എണ്ണയും ഉപ്പും കൂടെ ഒന്ന് ചാലിച്ചെടുക്കാം. കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ നാലാമത്തെ ചമ്മന്തി റെഡിയായിട്ടുണ്ട്. ഇത് അഞ്ചാമത്തെ ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങളാണ്. പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, തൈര് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുത്ത് ഈ പച്ചമുളകും ചുമന്നുള്ളിയും ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. അതിലേക്ക് തൈരൊഴിച്ചു കൊടുക്കുക. ചതച്ചെടുത്ത ശേഷം അതിലേക്ക് തൈരൊഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കഴിയുമ്പോൾ നമ്മളുടെ അഞ്ചാമത്തെ ചമ്മന്തിയും തയ്യാറായി കിട്ടും. അങ്ങനെ നമ്മുടെ 5 ചമ്മന്തിയും റെഡിയായി വന്നിട്ടുണ്ട്. കപ്പയുമുണ്ട്. ഇനി ഒന്ന് കഴിച്ചു നോക്കാം. ഓരോ ചമ്മന്തി എടുത്ത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. ഇത് നമ്മൾ കല്ലിലൊക്കെ വെച്ച് അരച്ച ചമ്മന്തിയാണ്. അത് സ്വല്പം എടുത്തു. നല്ല എരിയുണ്ട്. ഇത് കൊള്ളാം. ഇനി നമുക്ക് ഇത് മാങ്ങ വെച്ച് അരച്ചതാണ്. മാങ്ങായും കാന്താരിമുളകും ഒക്കെ വെച്ച് അരച്ചതാണ്. അപ്പം അതൊന്ന് നോക്കാം. ആ കാന്താരിമുളകായുണ്ടായിരിക്കും. നല്ല എരിയുണ്ട്. ആ മാങ്ങയുടെ പുളിപ്പും എല്ലാം കൂടെ നല്ല ടേസ്റ്റുണ്ട്. ഇനി ഇത് നമ്മൾ മുളക് പൊടി ഇട്ട് ചെയ്ത ഒരെണ്ണമില്ലേ, അതൊന്ന് നോക്കട്ടെ. കുഴപ്പമില്ല. ഇനി ഇത് നമ്മൾ തൈരൊഴിച്ച് ചെയ്തത്. തൈരും നമ്മൾ സാധാ മുളകാണ് ഇട്ടത്, കാന്താരി മുളകല്ല ഇട്ടത്. ഇരിക്കുന്നുണ്ട്. വെള്ളം കുടിക്കാം. ഇനി ഇത് നമ്മൾ കാന്താരിമുളകും ഉള്ളിയെല്ലാം കൂടെ ചതച്ചെടുത്തില്ലേ, അതാണ്.
നമ്മുടെ പാത്രത്തിൽ സ്പേസ് ഇല്ല, ചെറിയ പാത്രമാണ്. ഒരു ഇലയായിരുന്നു കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു. അത് കൊള്ളാം. 5 ചമ്മന്തിയും വളരെ നല്ല രുചിയുള്ളതാണ്. നിങ്ങൾക്ക് കപ്പ തയ്യാറാക്കുമ്പോൾ ഇതിലേതെങ്കിലും 1-2 നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. വളരെ നല്ല ചമ്മന്തികളാണെല്ലാം. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.